Hi everyone, assalamu alaikum wa rahmatullahi wa barakatuh. Welcome back to another episode of Kadee's Theories. Inna njan vallare tastyum healthyum aayittulla oru wheat waffle aanu thayaarakkan povunnathu. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലുള്ള ഒരു മോൾഡ് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് മാത്രം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. വാഫിൾ ഉണ്ടാക്കുന്ന ഒരു മോൾഡ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡാണ് ആവശ്യം. ഓൺലൈനിൽ ഇത് നല്ല വില അധികം കൊടുക്കണ്ട, കിട്ടുന്നതാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അപ്പം അത് പ്രീഹീറ്റ് വെച്ചു. വീറ്റ് വാഫിൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ട് മുട്ടയുടെ വെള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ് ബീറ്റർ വെച്ച് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ ഒരു വീറ്റ് വാഫിളിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിച്ചു വെച്ചതാണ്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ചേർക്കുന്നത് തേനാണ്, ഹണി. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. അതിപ്പോൾ ഇതിൽ ചേർക്കില്ല. ആ പാലിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ഹണിയും ഈ ഒരു ഒലിവ് ഓയിലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അത് ചേർക്കാം, ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഒലിവ് ഓയിലും ഹണിയും ചേർക്കുന്നത്. പിന്നെ വേണ്ടത്, ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ള ഒരു കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചതാണ്. ഒരു ഹെൽത്തി ഉദ്ദേശത്തിൽ ഞാൻ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി വെക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. രണ്ട് കപ്പ് പാലാണ് ഈ ഒരു വാഫിൾ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു രണ്ട് എഗ് വൈറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് എഗ് യോക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഹണിയും, രണ്ട് ടേബിൾ സ്പൂൺ ഹണി, രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വീറ്റ് വീറ്റ് വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ്ചർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ആ പാലൊന്ന് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് ഫുൾ പാല് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ കുറച്ചും കൂടി വേണ്ടി വരും. കുറച്ചുകൂടി ലിക്വിഡ് ആകണം. അതിന് നിങ്ങൾക്ക് വെള്ളമോ കുറച്ച് ലൂസായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പാല് തന്നെ ചേർത്ത് എടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ആ ഒരു എഗ് വൈറ്റും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായി ഇത് ഫോൾഡ് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം.
waffle ready ആയി വരുന്നുണ്ട് നമുക്ക് ഒന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു വീറ്റ് waffle ഇവിടെ ready ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമ താങ്ക് യു ഫോർ വാച്ചിങ്